ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും പല നിന്ദകളും നാം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. നാം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സ്ഥലോൺ യോശുവയുടെ പുസ്തകം 5:9 ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ദ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം. വായ്ത്തത്ത സന്തതിയായ ഇസ്രായേൽ മക്കൾ മിസ്രയീം നിമിത്തം അടിമനുഗത്തിലാകുകയും അവർ മിസ്രയീമിന്റെ നിന്ദ ചുമക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ മിസ്രയീമിന്റെ നിന്ദ നിങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. നാളുകൾ കൊണ്ട് അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന നിന്ദ, മിസ്രയീമിന്റെ നിന്ദ, അടിമത്വം, ഇതിൽ നിന്ന് ദൈവം പറയുന്നു, ആ നിന്ദയെ കർത്താവ് ഉരുട്ടിക്കളഞ്ഞിരിക്കുക. ഒരു കല്ലെങ്ങനാണോ ഉരുണ്ടു മാറുന്നത്, അതുപോലെ ഇസ്രായേൽ മേലുള്ള മിസ്രയീമിന്റെ നിന്ദയെ ദൈവം നീക്കിക്കളഞ്ഞുവെന്ന് ദൈവം യോശുവയോട് പറയുക. അവിടെ ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും പല നിന്ദകളും നാം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. നാം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. അവൻ എന്നാൽ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നീ വായ്ത്തത്ത സന്തതിയാണെങ്കിൽ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദൈവിക പൈതലാണെങ്കിൽ, നിശ്ചയമായി ഒരു സമയമാകുമ്പോൾ, നിന്റെ വായ്ത്തത്ത കാലമെടുക്കുമ്പോൾ, നിന്റെ മേലുള്ള സകല നിന്ദകളെയും കർത്താവ് മാറ്റിയിട്ട് ഒരു വലിയ മാന്യത സ്വർഗം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പലവിധമായ നിന്ദകളിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ മക്കൾ അനുഭവിച്ച മിസ്രയീമിന്റെ നിന്ദയെ ദൈവം നീക്കി കളഞ്ഞതുപോലെ, ഈ ദിവസങ്ങളിൽ നിന്ദകൾ മാറി വലിയ മാന്യതയുടെ കാലം സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.